അഡ്രിയൻ ലൂണ എന്ന നമ്മുടെ ക്യാപ്റ്റൻ ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ വിജയിപ്പിക്കാനായി ഓരോ കളിയിലും എത്രത്തോളം ഹാർഡ് വർക്ക് ഗ്രൗണ്ടിൽ കാഴ്ചവെക്കുന്നുണ്ടെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഓരോ മത്സരം കഴിയുമ്പോഴുള്ള ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ വെല്ലുന്ന ഡിഫൻസീവ് സ്റ്റാറ്റ്സ് വരെ അദ്ദേഹത്തിനുണ്ട്. ഇത്തരത്തിലുള്ള സ്റ്റാറ്റ്സ് എല്ലാം അദ്ദേഹത്തിന് നേടാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈ പ്രസിംഗ് മെൻറ്റാലിറ്റി കൊണ്ടും ഗ്രൗണ്ടിൽ 90 മിനിറ്റ് ഓടിയാലും പറ്റാത്ത അദ്ദേഹത്തിൻ്റെ സ്റ്റാമിനയും കൊണ്ടാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഹൈ പ്രസിംഗ് മെൻറ്റാലിറ്റി ബ്ലാസ്റ്റേഴ്സിനെ എപ്പോഴെങ്കിലും ഗ്രൗണ്ടിൽ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ? എല്ലാ നാണയത്തിനും രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ലൂണ ഹൈ പ്രസിംഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന സ്പേസിൽ നിന്നും ചില സമയങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് കൗണ്ടർ അറ്റാക്കുകൾ നേരിടേണ്ടി വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇൻസിഡൻറ്റ് മുംബൈ ആയിട്ട് നടന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ 3-ാമത്തെ മാച്ചിൽ കളിയുടെ 23-ാം മിനിറ്റിൽ സംഭവിച്ചിരുന്നു. ആ മാച്ചിലേക്ക് വന്നാൽ കളിയുടെ ആരംഭത്തിൽ മുംബൈക്കെതിരെ മിഡ് ബ്ലോക്കിൽ നിന്നുകൊണ്ട് ഹൈ പ്രസിംഗ് ചെയ്യുക എന്ന രീതിയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ളൊരു ഗെയിം വർക്ക് ആവാത്തത് കൊണ്ടും മുംബൈ നല്ല രീതിയിൽ അറ്റാക്കിങ് ചെയ്യാൻ ആരംഭിച്ചത് കൊണ്ടും ബ്ലാസ്റ്റേഴ്സ് ബോൾ പൊസിഷൻ മുംബൈക്ക് വിട്ടുകൊടുത്ത് ലോ ബ്ലോക്കിലേക്ക് മാറിയിരുന്നു. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് സോണിലേക്ക് മുംബൈയുടെ അറ്റാക്കിങ് വരുമ്പോൾ ബോൾ പ്രസ് ചെയ്ത് വിൻ ചെയ്ത് കൗണ്ടർ ചെയ്യാമെന്ന രീതി. അപ്പോൾ ഈ ലോ ബ്ലോക്കിൽ കളിക്കുമ്പോൾ ഒരു സ്ട്രെച്ചറിൽ നിന്നുകൊണ്ട് ഒരു ടീമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഡിഫെൻഡ് ചെയ്യേണ്ടത്. ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ജഷ്മത്പൂർ പോലെയുള്ള ഡിഫെൻസീവായ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ അറ്റാക്കിംഗ് ഏരിയയിൽ നിന്ന് തന്നെ ഹൈ പ്രസ്സിങ്ങിലൂടെ ബോൾ റിക്കവർ ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കാറുള്ളത്. അഥവാ ബോൾ പ്രസ്സിങ്ങിലൂടെ നേടാൻ സാധിക്കാതെ ഒപ്പോണൻറ്റ് കൗണ്ടർ അറ്റാക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിന് ബോൾ റിക്കവർ ചെയ്യാനുള്ള സമയം ലഭിക്കുന്നുണ്ട്. എന്നാൽ മുംബൈ പോലെ ഒഫെൻസീവായി ബോൾ പൊസിഷൻ നിലനിർത്തി കളിക്കുന്ന ടീമിനെതിരെ ലോ ബ്ലോക്കിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുമ്പോൾ 4-4-2 എന്ന ഫോർമേഷനിൽ സെൻറ്റർ ഏരിയയിൽ കോമ്പാക്റ്റായി നിന്നുകൊണ്ട് ഏത് സോണിലാണോ പ്രസ്സിംഗ് നടക്കുന്നത് ആ സൈഡിലേക്ക് ഒരു ടീമായി നിന്നുകൊണ്ട് സ്ട്രെച്ചറിൽ ചേഞ്ച് വരാതെ സൈഡ് ഷിഫ്റ്റ് ചെയ്ത് വേണം പ്രസ്സിംഗ് നടത്താൻ. ഈ സമയം മുംബൈ അറ്റാക്കിംഗ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ട് വിങ്ങിലേക്കും ബോൾ എത്രയും വേഗം സൈഡ് സ്വിച്ച് ചെയ്ത് എത്തിക്കുക എന്നതാണ്. കൂടുതലും ബോൾ പ്ലേയിങ് എബിലിറ്റിയുള്ള റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് ലോങ് ബോളിലൂടെയോ ലോങ് പാസിലൂടെയോ രണ്ട് വിങ്ങേഴ്സിലേക്കും പന്ത് എത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ പാസിലൂടെ സൈഡ് സ്വിച്ച് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീം സ്ട്രെച്ചറിൽ നിന്നുകൊണ്ട് സൈഡ് ചേഞ്ച് ചെയ്യുവാനെടുക്കുന്ന സമയത്തുണ്ടാവുന്ന വിങ്ങുകളുടെ സ്പേസ് യൂട്ടിലൈസ് ചെയ്താണ് മുംബൈ അറ്റാക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് 23-ാം മിനിറ്റിൽ ലൂണയുടെ ഭാഗത്ത് നിന്ന് എത്തരത്തിലുള്ള മിസ്റ്റേക്കാണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇവിടെ മുംബൈയുടെ ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് വിങ്ങിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന അവരുടെ ലെഫ്റ്റ് വിങ്ങറിന് പാസ് നൽകുകയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് മിഡ്ഫീൽഡറും റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറും നല്ല രീതിയിൽ മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങറെ പ്രസ് ചെയ്യുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ അടുത്ത പാസിംഗ് ഓപ്ഷനായ മുംബൈയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറെ ഡാനിഷും ലെഫ്റ്റ് സെൻറ്റർ ബാക്കിനെ ദിമിത്രിയും ക്ലോസ് ഡൗൺ ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഇനിയുള്ള മുംബൈയുടെ ലെഫ്റ്റ് വിങ്ങറിൻ്റെ പാസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെൻറ്റർ സർക്കിളിൽ നിൽക്കുന്ന റൈറ്റ് സെൻറ്റർ ബാക്കിന് പാസ് നൽകുക എന്നതാണ്. എന്നാൽ ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ലൂണ റൈറ്റ് സെൻറ്റർ ബാക്കിനെ ക്ലോസ് ഡൗൺ ചെയ്യുവാനായി സെൻറ്റർ സർക്കിളിലേക്ക് റൺ നടത്തുന്നു. എന്നാൽ ലൂണ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ കാര്യം എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് സെൻറ്റർ മിഡ്ഫീൽഡറായ വിബിൻ്റെ പൊസിഷനിങ് ആണ്. അതായത് ലൂണയുടെ പ്രസ്സിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് പാസ് മുംബൈയുടെ റൈറ്റ് സെൻറ്റർ മിഡ്ഫീൽഡറിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് റൺ നടത്തി പ്രസ് ചെയ്യുവാൻ പോലുമുള്ള അകലത്തിലല്ല വിബിൻ ഉണ്ടായിരുന്നത്. ഇവിടെ വിബിൻ്റെ പൊസിഷനിൽ വന്ന മിസ്റ്റേക്കാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മുംബൈയുടെ ബിൽഡപ്പ് നടക്കുന്ന ഏരിയ ഫോക്കസ് ചെയ്തായിരുന്നു വിബിൻ നിന്നിരുന്നത്. കൂടാതെ ലൂണ ഇത്തരത്തിലുള്ള റൺ നടത്തുമെന്ന് വിബിൻ പ്രതീക്ഷിക്കുന്നതുമില്ല. ലൂണ മിഡ്ഫീൽഡിലേക്ക് റൺ നടത്തിയതോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ 9 പ്ലേയേഴ്സും ഒരു സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും മുംബൈക്ക് അവരുടെ റൈറ്റ് വിങ്ങിൽ വലിയൊരു അറ്റാക്കിംഗ് സ്പേസ് തുറന്നു കിട്ടുകയുമാണ് ചെയ്തത്. ഇവിടെയാണെങ്കിൽ ലൂണ പ്രസ്സിങ്ങിൽ പരാജയപ്പെടുകയും മുംബൈ ആണെങ്കിൽ തുറന്നു കിട്ടിയ സ്പേസ് ഉപയോഗിച്ച് മിഡ്ഫീൽഡറിലൂടെ റൈറ്റ് വിങ്ങറായ ചാങ് തേയിലേക്ക് ബോൾ നൽകുകയും അദ്ദേഹം സമയമെടുത്ത് ബോക്സിലേക്ക് മികച്ചൊരു ക്രോസ് നൽകുകയുമാണ് ചെയ്തത്. ക്രോസ് വന്നപ്പോൾ സച്ചിൻ മികച്ച രീതിയിൽ കളക്ട് ചെയ്തതുകൊണ്ട് വലിയൊരു അറ്റാക്കിങ്ങിലേക്ക് അത് പോയില്ല എന്നതേ ഉള്ളൂ. ശരിക്കും ലൂണ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായി ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ നടത്തുന്ന പ്രസ്സിങ്ങും ഒരു വൈഡ് മിഡ്ഫീൽഡറായി ഗ്രൗണ്ടിൽ വരുമ്പോൾ നടത്തുന്ന പ്രസ്സിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങിയ അദ്ദേഹം ഗ്രൗണ്ടിൽ എല്ലാ ഇടങ്ങളിലും പ്രസ്സിംഗ് നടത്തുമ്പോൾ മിഡ്ഫീൽഡിലും ഡിഫൻസിലും സ്ട്രെച്ചർ ചേഞ്ച് വരുത്താതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഗ്രൗണ്ടിൽ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് നേടാൻ സാധിക്കും. കൂടാതെ സെക്കൻഡ് സ്ട്രൈക്കറായ ലൂണ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കളിക്കുമ്പോൾ ഡിഫെൻഡിങ് ടൈമിലോ അറ്റാക്കിംഗ് ടൈമിലോ ആയാലും സെക്കൻഡ് സ്ട്രൈക്കർ എന്ന സ്പേസ് ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ലൂണ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി വരുമ്പോൾ ലൂണയ്ക്കും കൂടി നിൽക്കുവാനുള്ള സ്പേസ് അവിടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
കൂടാതെ മിഡ്ഫീൽഡിൽ ഒരു പ്ലെയർ അധികം വരുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ അറ്റാക്കിംഗ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ റൊട്ടേഷൻ ചെയ്യാൻ സാധ്യമാവുന്നു. എന്നാൽ 4-4-2 എന്ന ഫോർമേഷനിൽ വിങ്ങിലെ ഡിഫെൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന വൈഡ് മിഡ്ഫീൽഡേഴ്സ് റോളിൽ നിന്നുകൊണ്ട് ലൂണ ഇത്തരത്തിലുള്ള പ്രസിംഗിന് ശ്രമിക്കുകയാണെങ്കിൽ ലൂണയുടെ പൊസിഷനിലേക്ക് മറ്റൊരു പ്ലെയർ റൊട്ടേറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫോർവേഡ് പ്ലെയേഴ്സിൻ്റെ സപ്പോർട്ട് ഇവിടെ ആവശ്യമാണ്. എന്നാലും 4-4-2 എന്ന ഫോർമേഷനിൽ വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള റൊട്ടേഷൻ നടത്താൻ സാധിക്കുകയില്ല. ചുരുക്കം പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങി ഗ്രൗണ്ടിൽ നിറഞ്ഞ് കളിക്കുന്ന ലൂണയെ ലെഫ്റ്റ് മിഡിലോ റൈറ്റ് മിഡിലോ പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പൊസിഷനിൽ സ്റ്റിക്ക് ചെയ്ത് നിന്ന് കളിക്കേണ്ടതുണ്ട്. അതല്ല മുംബൈ പോലെയുള്ള മികച്ച ടീമുകൾക്കെതിരെ ഈ പൊസിഷനിൽ നിന്നുകൊണ്ട് അനാവശ്യമായി പ്രസിംഗിന് ശ്രമിക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടികൾ ആ സ്പേസിലൂടെ നമ്മൾ നേരിടേണ്ടി വരും. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഹൈ പ്രസിംഗ് മെൻറ്റാലിറ്റി കൊണ്ട് കൂടുതലും ഗുണമാണ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇരിക്കുന്നതും. എങ്കിലും മുംബൈ മോഹൻബഗാൻ പോലെയുള്ള മികച്ച ടീമുകൾക്കെതിരെ ഇത്തരത്തിലുള്ള പൊസിഷൻ ഇറേഴ്സുകളിൽ നിന്ന് ഗോൾ കൺസീഡ് ചെയ്യുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ മത്സരങ്ങളിലും പ്രീ മാച്ച് ആൻഡ് പോസ്റ്റ് മാച്ച് അനാലിസിസായി സ്പോർട്സ്റ്റഫ് മലയാളം എന്ന ഈ ചാനലിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.